ഫുട്ബോൾ വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി ഫൈനൽ വിസിൽ വിത്ത് അയനാടൻ റേഡിയോ ലൈവ് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. ഗ്രൂപ്പ് സിയിലെയും ഗ്രൂപ്പ് ഡിയിലെയും മത്സരങ്ങളാണ് നാളെ നടക്കാൻ പോകുന്നത്. നാല് മത്സരങ്ങളെന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് മൂന്ന് മത്സരങ്ങളായിരുന്നുവെങ്കിൽ നാളെ രണ്ട് ഗ്രൂപ്പിൽ നിന്നായി നാല് മത്സരങ്ങളാണുള്ളത്. എന്നാൽ നാളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന മത്സരം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആർക്ക് സംശയം ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും, അർജന്റീന സൗദി അറേബ്യ കളിയായി. കാര്യം അർജന്റീനയും ബ്രസീലും ഒരു വികാരമാണ് ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം. അത് ലോകമെമ്പാടുമുള്ള ആരാധകരുണ്ട്, അതുപോലെ തന്നെ മലയാളികൾ പ്രത്യേകിച്ചും. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങൾ കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഒരു ചുമ്മാ ഒരു സർവേ നടത്തി നോക്കി ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മലയാളി ആരാധകരുള്ള ടീം ഏതാണെന്ന് അറിയാനായിട്ട്. അതിനകത്ത് 40% ആളുകൾ അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ 30% ആളുകൾ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള 30% ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങൾക്കും കൂടിയുള്ളത്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഹോളണ്ട് അടക്കമുള്ള രാജ്യങ്ങൾക്കുള്ള, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾക്കുള്ള സപ്പോർട്ട് ബാക്കിയുള്ളതായ ആ 30%. അതുകൊണ്ട് തന്നെ അർജന്റീനയുടെ മത്സരം എന്നും ഒരു ആകാംക്ഷ നിറഞ്ഞ മത്സരമായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അർജന്റീന ടീമിനെ കുറിച്ച് നമുക്ക് പറയുവാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. മലയാളികൾ അർജന്റീനയെ സ്നേഹിച്ചു തുടങ്ങിയത് ഡിയാഗോ മറഡോണ 86 വേൾഡ് കപ്പ് എടുത്ത സമയത്തായിരുന്നു. അർജന്റീന മനസ്സോട് ചെങ്കനോട് ചേർത്ത് പിടിച്ച മലയാളികൾ ഇന്നും ആ ഫുട്ബോളിനെ ആരാധിക്കാനുള്ള, അർജന്റീനൻ ഫുട്ബോളിനെ ആരാധിക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു മികവ് തന്നെയായിരുന്നു. ഒരു ദൈവത്തെ പോലെ കാണുവാണ് അർജന്റീനയിൽ. ആ ദൈവത്തിന്റെ പിന്തുടർമാർക്കാര് ഒരിക്കലും നിരാശപ്പെടുത്താറുമില്ല. ഓർട്ടേഗ മുതൽ ബാറ്റിസ്റ്റുട്ട മുതൽ ഒത്തിരി ഒത്തിരി കളിക്കാരുണ്ട്. ഇപ്പോൾ ഇതാ ആര് വന്ന് നിൽക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫുട്ബോളിന്റെ മെസ്സിക എന്നറിയപ്പെടുന്ന സാക്ഷാൽ ലയണൽ മെസ്സി. ലയണൽ മെസ്സിയുടെ അവസാനത്തെ വേൾഡ് കപ്പാണെന്ന് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് കപ്പ് കിട്ടണമെന്ന് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും താല്പര്യമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അത്രമാത്രം ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരാണ് ആരാധകരെല്ലാവരും. പ്രത്യേകിച്ചും മെസ്സിയുടെ കാൽവിരുതിന്റെ കാര്യം ഭയങ്കര തന്നെയാണ്. അർജന്റീന ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പിനേക്കാൾ നല്ല ടീമാണെന്നാണ് വിമർശകർ പോലും പറയുന്നത്. കാര്യം അർജന്റീനയുടെ ഒരു സന്തുലിതമായ ടീമിനെ തന്നെയാണ് ഒരു സംശയമില്ലാതെയാണ് ഈ തവണ ഇറക്കിയിരിക്കുന്നത്. ഒരു കോപ്പ അമേരിക്ക ജേതാക്കളായതോടുകൂടി കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഈ വേൾഡ് കപ്പിന്. ഖത്തർ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യതയുള്ള 5 ടീം എടുത്ത ലയനാത്തരണം അർജന്റീനയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവരുടെ മികവുറ്റ നേതൃത്വമുള്ള ലയണൽ മെസ്സിയും വളരെ ക്രിയാത്മകമായ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ സൗന്ദര്യം മൊത്തം ആവാഹിച്ചെടുത്ത മിഡ്ഫീൽഡും ഡിഫൻസും എല്ലാം കൂടി ചേർന്നൊരു നല്ല ഒരു സന്തുലിതമായ ടീമിനെയാണ് അർജന്റീന തവണ ഇറക്കിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അർജന്റീന ഫോർവേഡ് നിര ഭയങ്കര ശക്തമാണ്. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ്. ഏത് വമ്പന്മാർക്കെതിരെയും ഒരു ഗോൾ അടിക്കാൻ കൽപ്പുള്ള ലോകോത്തര താരങ്ങളാണ് അവരുടെ ഫോർവേഡ് നിരയിലുള്ളത്. മികച്ച ഫോമിൽ കളിക്കുന്ന ഡിമാരിയ, ഡൈബാള, അതുപോലെ തന്നെ മിഡ്ഫീൽഡിലാണെങ്കിൽ റോഡ്രിക്സ്, ഡിപോൾ, അങ്ങനെ കാൽപന്തിന്റെ സൗന്ദര്യം മൊത്തം ആവാഹിച്ചെടുത്ത ഒരു ഉജ്ജ്വല ടീമാണ് അർജന്റീന തവണ ഇറക്കിയിരിക്കുന്നത്. വളരെ പ്രതീക്ഷകളുണ്ട് ആരാധകർക്ക്, വളരെ പ്രതീക്ഷയുണ്ട് മെസ്സിയിൽ. ഇതിനെല്ലാത്തിനും അപ്പുറത്താണ് മെസ്സിയുടേതായ ലീഡർഷിപ്പ് സ്കിൽസും അതുപോലെ തന്നെ ആ ഫുട്ബോൾ മാന്ത്രികന്റെ ചടുലമായ നീക്കങ്ങളും. അതേസമയം അർജന്റീനയുടെ നാളത്തെ എതിരാളികളാവട്ടെ അത്ര ശക്തരൊന്നുമല്ല എങ്കിലും ലോകത്തിൽ വളരെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ടീമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യൻ ഒരിക്കലും വില കുറച്ച് കാണരുത്. 1994 വേൾഡ് കപ്പിൽ ചരിത്രം തിരുത്തിയൊരു ഒരു മത്സരമുണ്ട് സൗദി അറേബ്യക്ക്. അങ്ങനെ പെട്ടെന്നാരും മറന്നു പോകുന്നൊരു കളിയുമല്ല അത്. കാരണം ആ കളിക്ക് ഒത്തിരി പ്രത്യേകതയുണ്ടായിരുന്നു. യൂറോപ്യൻ ശക്തികളൊന്നായ ബെൽജിയത്തെ 1-0 കീഴടക്കി രണ്ടാം റൗണ്ടിൽ പ്രവേശിച്ച സൗദി അറേബ്യയെ ഒരിക്കലും ആരും മറക്കുകയില്ല. കാര്യം അന്നത്തെ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകം ആദരിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല മിഡ്ഫീൽഡർമാരുടെ ഒരാളായി അറിയപ്പെടുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിരുന്ന സയ്യിദ് അൽ ഒബ്രൈൻ അടിച്ചൊരു ഗോളിനെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവും. അതിപ്പോഴും ഫിഫയുടെ ഏറ്റവും മികച്ച 6 ഗോളുകളിലൊന്നാണ്. അന്ന് ബെൽജിയത്തിനെതിരെ അടിച്ച ഗോളാണ്. അങ്ങനെയുള്ള സൗദി അറേബ്യയാണ് അർജന്റീന നാളെ നേരിടുന്നുള്ള ആരും മറക്കരുത്. കാര്യം അർജന്റീനയ്ക്ക് അത്ര ഈസി വാക്കോറൊന്നുമല്ല. അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ കളിച്ച് പരിചയമുള്ള സൗദി അറേബ്യക്ക് അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ള കാര്യം മറക്കാനും പാടില്ല. അന്നത്തെ സൗദി അറേബ്യയുടെ കരുത്ത് ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. നാളെ മുതലുള്ള മത്സരങ്ങളാണ് തെളിയിക്കേണ്ടത്. പക്ഷേ മത്സരം അത്ര കഠിനമാകില്ല എന്നതിന് അർജന്റീന ആരാധകരുടെയും കളിക്കാരുടെയും ടീം മാനേജ്മെന്റിന്റെയും വിശ്വാസം. പക്ഷേ വില കുറച്ച് കാണുമെന്ന് തോന്നുന്നില്ല. കാര്യം ഗ്രൂപ്പ് സ്റ്റേജിലെ ഓരോ മത്സരങ്ങളും വളരെ നിർണായകമാണ്. ഒരു സമനില മാത്രം മതി ചിലപ്പോൾ അടുത്ത ഗ്രൂപ്പിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെടുവാൻ. അങ്ങനെയുള്ള അവസ്ഥകൾ വിളമ്പൻ ടീമുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറു ടീമുകളാണ് ഇതിനൊക്കെ വഴിവെക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അർജന്റീനയുടെ കളി നാളെ ഉണ്ടെന്നുള്ളത് ആരാധകർക്ക് വളരെ ആവേശം നൽകുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നെയ്മറും മെസ്സിയും അവസാനം വരെ വേൾഡ് കപ്പിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാര്യം അവരുടെ ലെവൽ വേറെ തന്നെയാണ്. എനിവേ, നാളത്തെ സൗദി അറേബ്യ അർജന്റീന മത്സരം വളരെ ആവേശം നിറഞ്ഞായിരിക്കും. സംശയമില്ല, അങ്ങനെ നമുക്ക് പ്രതീക്ഷിച്ചേ പറ്റൂ. കാരണം അങ്ങനെ ഒരു കായിക വിനോദമാണല്ലോ ഫുട്ബോൾ. ചരിത്രം സൃഷ്ടിക്കാൻ വെറും 90 മിനിറ്റുകൾ മാത്രം മതി. അതുകൊണ്ട് തന്നെ നാളത്തെ നല്ലൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം.